ഹരിയോ, എല്ലാവർക്കും നമസ്കാരം. ആർഷജ്യോതി സനാതന ധർമ്മ പ്രചാരസഭ ഭക്തിചിന്തകളും അറിവുകളും എന്ന നമ്മുടെ ഫേസ്ബുക്ക് വാട്സപ്പ് ഗ്രൂപ്പിലൂടെയുള്ള ആചാര്യൻ്റെ സമ്പൂർണ്ണ ഗീതാജ്ഞാനയജ്ഞ പ്രഭാഷണ പരമ്പരയിലേക്ക് എല്ലാ മാന്യ അംഗങ്ങൾക്കും സ്വാഗതം. നമ്മുടെ 130-ാമത്തെ ദിവസമാണ് ഇന്ന്. ഗീത 5-ാം അധ്യായം കർമ്മസന്യാസ യോഗമാണ് നമ്മളിപ്പോൾ വിചാരം ചെയ്തു വരുന്നത്. അതിൽ ശ്ലോകം 1 മുതൽ 12 വരെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലായിട്ട് വിചാരം ചെയ്തു. ഇന്ന് ശ്ലോകം 13 നമ്മളിവിടെ വ്യാഖ്യാനം ചെയ്യാനായിട്ട് പോകുന്നു. ആദ്യം നമുക്ക് ശ്ലോകത്തിലേക്ക് പോകാം. സർവകർമാണി മനസാ സന്യാസാസ്തേ സുഖം വശീ നവദ്വാരേ പുരേ ദേഹി നൈവ കുർവൻ നകാരയൻ. സർവകർമാണി, എല്ലാ കർമ്മങ്ങളെയും മനസ്സ മനസ്സുകൊണ്ട് സംന്യസ്യ ഉപേക്ഷിച്ചിട്ട് നവദ്വാരെ 9 ദ്വാരങ്ങളുള്ള പുരത്തിൽ ന കുറുവൻ ഒന്നും ചെയ്യാതെ, ന കാരയൻ ഒന്നും ചെയ്യിക്കാതെ, വശി ജിതേന്ദ്രനായിട്ട്, ദേഹി ശരീരസ്ഥനായിട്ടുള്ള ആത്മാവ് സുഖം സുഖമാവണ്ണം ആസ്തി സ്ഥിതി ചെയ്യുന്നു. ഇതും വളരെ അർത്ഥവത്തായിട്ടുള്ള ഒരു ശ്ലോകമാണ്. അതായത് ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വശപ്പെടുത്തി ആത്മനിഷ്ഠയിൽ ഉറപ്പിച്ചിട്ടുള്ള ഒരു പുരുഷൻ എന്ന് പറഞ്ഞാൽ പുരത്തിൽ ശയിക്കുന്നവൻ എന്നാണ് അർത്ഥം. മലയാളത്തിൽ ഉപയോഗിക്കുന്ന മെയിൽ എന്ന അർത്ഥത്തിലുള്ള പുരുഷനല്ല. പുരത്തിൽ ശയിക്കുന്നവൻ, അതായത് ശരീരം സ്വീകരിച്ചിട്ടുള്ള എല്ലാം പുരുഷനാണ്. അത് പട്ടിയായാലും പൂച്ചയായാലും സ്ത്രീയായാലും ഒക്കെ. അപ്പോൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും വശപ്പെടുത്തിയിട്ട് ആത്മനിഷ്ഠയിൽ ഉറപ്പിച്ചിട്ടുള്ള പുരുഷൻ എല്ലാ കർമ്മങ്ങളെയും മനസ്സുകൊണ്ട് ഉപേക്ഷിച്ചിട്ട് 9 വാതിലുകളുള്ള ഒരു പട്ടണത്തോട് സാമ്യം വഹിക്കുന്ന ശരീരത്തിൽ സ്വയം ഒന്നും തന്നെ ചെയ്യാത്തവനായും ഒന്നും ചെയ്യിക്കാത്തവനായും സദാ ആത്മാനന്ദബുദ്ധിയിൽ മുഴുകി കഴിഞ്ഞുകൂടുന്നു. അതായത് ഈ ശരീരത്തെ 9 വാതിലുകളുള്ള ഒരു പട്ടണത്തോട് ഉപമിക്കുകയാണ് ഭഗവാൻ ഇവിടെ. 9 വാതിലുകളുള്ള ഒരു പട്ടണത്തോട് ആണ് ഭഗവാൻ ശരീരത്തെ ഇവിടെ ഉപമിക്കുന്നത്. അപ്പോൾ ആ ശരീരത്തിൽ ഒന്നും ചെയ്യാത്തവനായും ഒന്നും ചെയ്യിക്കാത്തവനായും സദാ ആത്മാനന്ദ ബോധിയിൽ മുഴുകി കഴിഞ്ഞുകൂടുന്നു എന്ന് പറയാം ജീവാത്മാവ്. ഫലേച്ഛയോടെ ആഗ്രഹങ്ങൾ വെച്ചുകൊണ്ട് പ്രവർത്തിക്കുന്നവരെ പോലെ തന്നെയാണ് ഒരു കർമ്മയോഗിയും പ്രവർത്തിക്കുക. നമ്മൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ മനസ്സിലാക്കി, ഒരു കർമ്മയോഗിയെ കണ്ടാലെന്നും ഒരു പക്ഷെ തിരിച്ചറിയില്ല, സാധാരണ ഒരു ആളെ പോലെ തന്നെയായിരിക്കും. അപ്പൊ ഫലേച്ഛയോടെ പ്രവർത്തിക്കുന്ന ഒരാളെ പോലെ തന്നെയാണ് ആര് പ്രവർത്തിക്കുന്നത്? ഒരു കർമ്മയോഗിയും പ്രവർത്തിക്കുന്നത്. പക്ഷേ സാധാരണ ആളുകൾ ഒരു കാര്യം ചെയ്യുന്ന സമയത്ത്, ഒരു കർമ്മം ചെയ്യുന്ന സമയത്ത് അതിന് ഫലേച്ഛയുണ്ട്. എന്നാൽ കർമ്മയോഗി പ്രവർത്തിക്കുന്ന സമയത്ത് തൻ്റെ പ്രവർത്തനങ്ങളുടെ കർത്താവ് താനല്ല എന്നുള്ള ധാരണ കൊണ്ട് അദ്ദേഹം തൻ്റെ പ്രവർത്തനങ്ങളിൽ നിന്നും എല്ലാ കർമ്മങ്ങളും ചെയ്യുന്നുണ്ടെങ്കിലും ചെയ്യാത്തവനെ പോലെ ആയിത്തീരുന്നു എന്ന് പറയുക. അതുകൊണ്ട് തന്നെ ആ കർമ്മഫലം ആ കർമ്മയോഗിയെ ബാധിക്കുന്നില്ല. പക്ഷെ രണ്ടുപേരും ചെയ്യുന്നത് ഒരേ കർമ്മമാണ്. ഒരു കർമ്മയോഗിയായിട്ടുള്ള ഒരു വ്യക്തി എവിടെ തങ്ങിയാലും അവിടം അറിവിൻ്റെ ആവാസ സ്ഥാനമായിരിക്കും. 9 ദ്വാരമുള്ള ദേഹത്തിലാണ് കർമ്മയോഗി വസിക്കുന്നതെങ്കിലും ദൈഹികമായിട്ടുള്ള ദേഹരൂപത്തിലുള്ള ഒരു ജീവിതമായിരിക്കില്ല ആരുടേത്? ഒരു കർമ്മയോഗിയുടേത്.
അപ്പൊ കർമ്മഫലങ്ങളില് ഇച്ഛയില്ലാത്തവനായിട്ട് എല്ലാറ്റിലും അനാസക്തനായിട്ട് കഴിയുന്ന കർമ്മയോഗി, എല്ലാ കർമ്മം ചെയ്യുന്നുണ്ടെങ്കിലും വാസ്തവത്തില് ഒരു കർമ്മവും ചെയ്യാത്തവനെ പോലെയാണ് കഴിച്ചുകൂട്ടുന്നത്. ഒമ്പത് കവാടമുള്ള ഒരു പട്ടണം പോലെയാണ് ഈ സ്ഥൂല ശരീരത്തെ ഭഗവാൻ ഇവിടെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ് ഒമ്പത് വാതിലുകൾ? രണ്ട് കണ്ണ്, രണ്ട് നാസാദ്വാരങ്ങൾ, ചെവികൾ, വായ, ഗുദം, ഉത്പാദനേന്ദ്രിയങ്ങൾ, ഇതൊക്കെയാണ് ഈ ഒൻപത് വാതിലുകൾ. അപ്പൊ ശരിയായിട്ടുള്ള വിവേചനം ഇല്ലാതിരുന്നാൽ ഈ പറഞ്ഞ വാതിലുകളിലൂടെയുള്ള പോക്ക് വരവുകൾ എന്താണ്? തിക്കി ഞെരുങ്ങിയിട്ടുള്ളതായിരിക്കും. സംഘർഷവും അശാന്തിയും ഉളവാക്കുന്നു എന്ന് പറയുക. പക്ഷേ ആത്മനിയന്ത്രണം കൈവന്നവൻ ഈ വാതിലുകളിലൂടെ സുഖാനുഭവങ്ങളെ പ്രവേശിപ്പിക്കാൻ ബന്ധപ്പെടുകയോ ദുഃഖാനുഭൂതികളെ പുറന്തള്ളാൻ ആഞ്ഞു പിടിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല. പിന്നെയോ ഈ വക എല്ലാ പോക്കുവരവുകളോടും ഇടപാടുകളോടും നിസ്സംഗനായിട്ട് സുഖമായിട്ട് ഇരിക്കുന്നു. അപ്പോ ഈ പട്ടണത്തില് അവന് കർമ്മയോഗിക്ക്, അതായത് പരമാത്മ സമാനം, യഥാർത്ഥത്തില് ഒന്നും ചെയ്യുന്നുമില്ല, ഒന്നും ചെയ്യിക്കുന്നുമില്ല. ഇപ്പൊ ഇങ്ങനെ പറയുന്ന സമയത്ത് രണ്ട് സംശയങ്ങൾ ഇവിടെ ഉണ്ടാകാം. അതായത് ജീവൻ തന്നെയാണ് ബ്രഹ്മമെങ്കിൽ ഓരോ ശരീരത്തിലും ഓരോ ദേഹി ഇരിക്കുന്നത് എങ്ങനെയാണ്? ഭഗവാൻ പറയുന്നു, ഇത് അർജുൻ ചോദിക്കുന്നതാ, ജീവൻ തന്നെയാണ് ബ്രഹ്മം എങ്കിൽ ഓരോ ശരീരത്തിലും ഓരോ ബ്രഹ്മം ഓരോ ജീവൻ ഇരിക്കുന്നത് എങ്ങനെയാണ് എന്നാ. അത് ജീവൻ എന്നുള്ളത് അക്ഷരാതീതത്തിൻ്റെയും അതായത് പ്രപഞ്ച ജീവന്റെ അനുരണനമായിട്ട് അക്ഷരബ്രഹ്മത്തിൽ നിന്ന് അക്ഷരബ്രഹ്മത്തിൽ നിലനിൽക്കുന്ന രൂപനിർമ്മാണ ക്ഷേത്രമാണ്. അപ്പോൾ ഓരോ ശരീരക്ഷേത്രത്തിലും അത് വേറെ വേറെ എന്ന പോലെ ഇരിക്കുന്നു. ഇന്ദ്രിയങ്ങളെ ജയിച്ചവന്, ജിതേന്ദ്രിയന് തീർത്തും അനാസക്തനായതിനാൽ ശരീരപുരത്തിനകത്ത്, ശരീരം എന്ന പുരത്തിന് അകത്ത് അരാജകത്വം പുലരില്ലേ? ഇതാണ് രണ്ടാമത്തെ സംശയം. ഒന്നാമത്തെ സംശയം എന്തായിരുന്നു? ജീവൻ തന്നെയാണ് ബ്രഹ്മമെങ്കിൽ ഓരോ ശരീരത്തിലും ഓരോ ജീവൻ ഉണ്ടാകുന്നത് എങ്ങനെയാണ്? ബ്രഹ്മം ഒന്നല്ലേ ഉള്ളൂ. ഇപ്പോ ഓരോ ശരീരത്തിലും ഓരോ ദേഹത്തിലും വെവ്വേറെ ബ്രഹ്മം, വെവ്വേറെ ജീവൻ വരുന്നത് എങ്ങനെയാണ്? അപ്പൊ അതിന് മറുപടിയാണ് ഭഗവാൻ പറഞ്ഞത്. എന്ത്? ജീവൻ എന്നത് അക്ഷരാതീതത്തിന്റെ അതായത് പ്രപഞ്ച ജീവന്റെ അനുരണനമായിട്ട് അക്ഷരബ്രഹ്മത്തില് നിലനിൽക്കുന്ന രൂപനിർമ്മാണ ക്ഷേത്രമാണ്. ഇപ്പോൾ ഓരോ ശരീരക്ഷേത്രത്തിലും അത് വേറെ വേറെ എന്ന പോലെ ഇരിക്കുന്നു. ഇനി രണ്ടാമത്തെ ചോദ്യം എന്താണ്? ഇന്ദ്രിയങ്ങളെ ജയിച്ചവൻ, ജിതേന്ദ്രിയന് എല്ലാ കാര്യങ്ങളിലും ഒരു അനാസക്തനായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ ഈ ശരീരത്തിനകത്ത് അരാജകത്വം പുലരില്ലേ? ഇതാണ് രണ്ടാമത്തെ സംശയം. ഇവിടെ ഭഗവാൻ പറയുന്നു, ഇല്ല. കാരണം ഇങ്ങനെ ആവണ സമയത്ത് ആ ശരീരം ഈശ്വരന്റെ ഉപകരണം മാത്രമായിട്ട് മാറുന്നു. എന്തുകൊണ്ടെന്നാൽ യജ്ഞഭാവേന കർമ്മം പരിശീലിച്ച ഇന്ദ്രിയ മനോബുദ്ധികൾ അപ്പോഴേക്കും പരമാത്മാവിന്റെ ഹിതം ഒന്നിനു മാത്രം അനുസരിച്ചുകൊണ്ട് നീങ്ങുന്നു. ഇപ്പൊ ഫലേച്ഛയുടെ ഇടപെടലുകൾ വരുമ്പോഴാണ് വാസ്തവത്തിൽ എന്തുണ്ടാകുന്നത്? ഈ അരാജകത്വം ഉണ്ടാകുന്നത്. അല്ലാതെ അത് ഇല്ലാതാകുമ്പോഴല്ല. ഇനി മറ്റൊരു സംശയം കൂടി ഇവിടെ വരുന്നുണ്ട്. എന്താണ്? അങ്ങനെയാണെങ്കിൽ ഈശ്വരേച്ഛ എന്ന് പറയുന്നത് എന്താണ്? അങ്ങനെ ഒന്നുണ്ടോ?
ഇതാണ് അടുത്ത ചോദ്യം. ഇതിനുള്ള മറുപടിയാണ് ശ്ലോകം 14 ഭഗവാൻ പറയുന്നത്. നമുക്ക് ശ്ലോകം 14 നമുക്ക് അടുത്ത ദിവസം വിചാരം ചെയ്യാം. എല്ലാവർക്കും ഹരിയോ.